ഹലോ, അപ്പോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ കുഞ്ഞു? ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് കുക്കറി ഷോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ ചിക്കനും കൊണ്ട് ഒരു രണ്ട് അടിപൊളി ഡിഷ് ഉണ്ടാക്കാണ്. അതിന് നമ്മൾ ചിക്കൻ ഇന്നോട് കൂടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കാലാണ് എടുത്തേക്കുന്നത് കേട്ടോ, കാലെടുത്തു. അത് ഏകദേശം ഒരു ഒന്നര ഒരു കിലോ അടുത്തുണ്ടാവും, വലിയ ചിക്കൻ ആയിരുന്നു. പിന്നെ നമ്മൾ ബോൺലെസ് ആയിട്ട് ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് അതിനും സ്കിന്നുണ്ട്, സ്കിന്നോട് കൂടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേക ചിക്കൻ രണ്ട് പീസ് ഇട്ടത് എങ്ങനെ എടുത്തേക്കുന്നത്? ആ പീസ് നമ്മളൊന്ന് മസാല പുരട്ടാൻ വേണ്ടിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ നമ്മുടെ മസാല ഏഞ്ചൽ ബ്രാൻഡിന്റെ മസാലയാണ്. അത് ശരിക്കും നമ്മൾ എടുത്തേക്കുന്നത് ഇറച്ചി മസാല വിത്ത് തന്തൂരി പൗഡർ, അത് രണ്ടും കൂടി കൂടിയിട്ടാട്ടാണ്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. പടക്കം പിടിച്ചേ, അപ്പൊ നമ്മൾ മസാലപ്പൊടി ഇട്ടു, അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടോ. കുറച്ചുപ്പ കട്ട് ചെയ്തു, അതിലേക്ക് കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയില്. അപ്പൊ മസാല നന്നായിട്ട് പിടിക്കും. നമ്മൾ വേറെ മസാല ഒന്നുമില്ല, ആ ഒരു ഏഞ്ചൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആ ഒരു മസാലക്കൂട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി നന്നായിട്ട് നമ്മളത് പുരട്ടാൻ പോകാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മസാല എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. ഓക്കെ, നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചു. ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് ഇങ്ങനെ തന്നെ വയ്ക്കാം, എന്നാലേ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. മറ്റത് മസാല ചേർത്ത് വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ഇതുണ്ടായി വരുമ്പോഴത്തേനും നമുക്ക് മറ്റേ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ ഒന്ന് നമ്മുടെ പാൻ വെച്ചു, ഇത് നന്നായിട്ട് ചൂടായി വരട്ടെ. എന്താ കൂട്ടപ്പ, നിനക്ക് ഉണ്ടാക്കണോ? ഓക്കെ, അടുത്ത കുക്കിംഗ് ആരാ? യാ, ചൂടായി നന്നായിട്ട് ആവി പൊങ്ങുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് നേരത്തെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ എടുത്ത് ചൂടായി വരുന്ന കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, അധികം വേണ്ട, കുറച്ച് പെപ്പർ പൗഡർ. നമ്മളിത് കുറേ നേരം പുരട്ടി വെക്കുന്നൊന്നുമില്ല, അപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്യാണ്. കുറച്ച് ഉപ്പ് നമ്മൾ നന്നായിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുവാണേ. അധികം പെപ്പറില്ല, ജസ്റ്റ് പെപ്പറേ ഉള്ളൂ. നമ്മളൊരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് ചെയ്യുന്നത്, അധികം സ്പൈസി അല്ലാതെ. ഓക്കെ, നമ്മൾ ഇതിനെ നമ്മൾ പതുക്കെ നമ്മുടെ ഓയിലിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഓയിലിൽ നിന്ന് എല്ലാ കഷ്ണവും ഒന്ന് ഓയിലൊന്ന് പരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന്
ഇളക്കി കൊടുത്തേ. ആവശ്യത്തിന് തീയെ പാടുള്ളൂ, ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, സബോള വലിയ പീസായിട്ട് മുറിച്ചത്. ഓക്കെ, സബോള ഇട്ടതിന് ശേഷം നമ്മൾ ക്യാരറ്റ്, അതും വലിയ പീസായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ്, ക്യാരറ്റ് ഇടുകയാണ്. ഒരു മീഡിയം പൊട്ടറ്റ ഈ മുഴുപ്പിൽ അരിഞ്ഞാണ് അതിടുന്നു. അതിന് ശേഷം നമ്മൾ പച്ചമുളക്, പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഇടാനുള്ള ക്യാപ്സിക്കം മാത്രമാണ്, അത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് ക്യാപ്സിക്കം ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഇത് ഏകദേശം അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതൊന്ന് മൂടി വയ്ക്കാം, നമ്മളിത് മൂടി വെച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനി നമുക്കുള്ളത് നമ്മുടെ ചിക്കൻ, അത് ഫ്രൈ ചെയ്യാം. അടുപ്പ് കത്തിക്കാം. ഓക്കെ, നമ്മുടെ ഈ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില്, സൺഫ്ലവർ ആണേ. നമുക്കിതിൽ ശരിക്കും സൺഫ്ലവർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാടൻ ടേസ്റ്റ് വരും, അപ്പോൾ അത് വേണ്ട, നമുക്ക് സൺഫ്ലവർ ഓയിലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ എണ്ണക്കകത്തോട്ട് ഇടാം. സ്പെഷ്യൽ ഡിഷ് കൂടി ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കം വെച്ചു, പാർസി കട്ട് ചെയ്തിട്ട് നമ്മുടെ തക്കാളി വെച്ചു. ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, രണ്ട് തക്കാളി കേട്ടോ. അതിലേക്ക് നമ്മൾ നമ്മുടെ എഗ്ഗ് ഫിൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്യാപ്സിക്കത്തിനകത്തോട്ട് ഫിൽ ചെയ്യാം. ഇനി നമുക്ക് ഇവനെ പതുക്കെ അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി അവിടെ ഒരു 3-4 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഡിഷുകളും ഗംഭീരമായിട്ട് നമ്മൾ പൂർത്തിയാക്കി. നമ്മുടെ എൻ്റെ കെട്ടിയോളുണ്ടാക്കിയ നല്ല ഹോം മെയ്ഡ് ക്യാരറ്റ് കേക്ക് സൂപ്പറാട്ടോ. ഞാൻ സൈഡിൽ നിന്ന് കുറച്ചെടുത്തു, സൂപ്പറാണ്. പിന്നെ നമ്മളുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ, നമ്മുടെ ചിക്കൻ്റെ വിത്തൗട്ട് മസാല ഡിഷ്, പിന്നെ ഹോം മെയ്ഡ് ചപ്പാത്തി, ബ്രെഡ്, സാലഡ്, ഒരു ഒത്തിരി വൈൻ, പിന്നെ മയണൈസ്. അങ്ങനെ നമ്മുടെ പുതുവർഷം നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നന്മയുടെയും വളരെ സ്നേഹത്തിൻ്റെയുമായ ഒരു പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് മാക്സിമം ഒന്ന് എത്തിക്കുക അല്ലേ കുഞ്ഞു. കുഞ്ഞു എന്തെങ്കിലും പറയണ്ടോ?
കുറച്ച് പടക്കം കൂടെ പൊട്ടിക്കാം അല്ലേ കൂട്ടറെ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. അവിടെ നോക്കി, ക്യാമറ നോക്കി പോ. ഹാപ്പി ന്യൂ ഇയർ. Happy New Year! Yeah.